ഹബലീ, അവൻ എനിക്ക് ഔദാര്യമായിട്ട് തന്നവനാണ്. അലൽ കിബരി, ഈ കുട്ടികളൊന്നുമില്ലാൻ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഈ വയോവൃദ്ധരായിരിക്കുന്ന പ്രായത്തിലും എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും നൽകി എന്നോട് ഔദാര്യം കാണിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. എന്നിട്ട് അദ്ദേഹം പറയണത്, ഞാൻ ഇതിലൂടെ എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ത്, ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാകുന്നു. എന്റെ റബ്ബേ അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നവനുള്ളൂ എന്നർത്ഥം, വേറൊരാളുമില്ലാന്ന്. അത് ഇബ്രാഹിം നബി വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്, കഴബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ട് പറയുന്നത്, റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം. ഇന്നക അന്തസ് സമീഉൽ അലീം, നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനെല്ലാം അറിയുന്നവൻ. ആ വിശേഷണം അള്ളാഹുവിന്റെ പേരായിട്ട് വേറെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു. ഇനി സക്കരിയ നബി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പ്രയോഗിച്ച പദം നോക്കൂ, റബ്ബി ഹബ്ലീ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ, പടച്ച തമ്പുരാനെ നിന്റെ വക്കൽ നിന്ന് നല്ലവരായ മക്കളെ നീ എനിക്ക് ഔദാര്യമായിട്ട് തരണേ. ഹബ്ലീ വഹബ എന്നതിന്റെ ആ പ്രത്യേകമായ രൂപത്തിൽ ആവശ്യപ്പെടുന്നതിനുള്ള ക്രിയാരൂപമാണ് ഹബ്. ഹബ്ലീ, നീ എനിക്ക് ഔദാര്യമായിട്ട് തരണം. മില്ലതുങ്കാ, നിന്റെ വക്കൽ നിന്ന് ദുരിയത്തം തയ്യിബ നല്ലവരായ മക്കളെ തരണം. ഇന്നക സമീഉ ദുആ, റബ്ബേ നീ മാത്രമാണല്ലോ ദുആയിനെ കേൾക്കുന്നവൻ. അള്ളാഹുവിന്റെ ഉത്തരം കൊടുത്തില്ലേ, റബ്ബ് ഉത്തരം ചെയ്തു. ഉത്തരം ചെയ്തതിനെ കുറിച്ച് എന്താ അല്ല പറയുന്നത്, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജഹു, ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു, നാം സക്കരിയക്കങ്ങ ഔദാര്യമായിട്ട് കൊടുത്തു. യഹ്യാ, യഹ്യാ എന്ന മോനെ ഞാൻ കൊടുത്തു. മാത്രമല്ല, ആ പ്രാർത്ഥനയിലൂടെ ഞാൻ വേറൊരു കാര്യവും കൂടി ചെയ്തു. വഅസ്ലഹ്നാ ലഹു, സക്കരിയാക്ക് നാം നന്നാക്കി കൊടുത്തു. ചികിത്സ ചെയ്തിട്ടല്ല, റബ്ബിന്റെ ഔദാര്യത്തിലൂടെ അങ്ങ് നന്നാക്കി കൊടുത്തു. ആരേ, സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ. ഭാര്യക്കൊരു വന്ധ്യതാരോഗം ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് ശിഫയാക്കി എന്ന് അല്ല പറയാണ്. അത് അല്ലാക്കേ കഴിയൂ, പടച്ചോന്റെ കവാടത്തിൽ മുട്ടിയിട്ടേ കാര്യമുള്ളൂ എന്ന് പ്രവാചകന്മാരൊക്കെ അതാ പഠിപ്പിച്ചത്. എന്നിട്ടോ നമ്മളിങ്ങനെ മാലയിൽ ഇങ്ങനെ വിളമ്പി വെച്ചിക്കല്ലേ, കുട്ടികളെ വേണോ, എത്രണാ വേണ്ടി എന്നായിരിക്കണ്, കുട്ടികളോ നിങ്ങൾക്ക് എത്രണാ വേണ്ടി, ഒന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്തവർക്ക് ഏഴെണ്ണ ഒപ്പം കൊടുത്തു എന്നറിഞ്ഞു. മുഹീദ്ദി ഷെയ്ഖിന്റെ പേരിൽ അദ്ദേഹത്തെ മദഹിയാൻ വേണ്ടി കറ്റ് കെട്ടി ഉണ്ടാക്കിയ മാലയിൽ ഷെയ്ഖിന്റെ ഒരു മുരീദ് പോയിട്ട് പറയുന്നു, എന്ത്, കുട്ടില്ല, എനിക്കൊരു കുട്ടിനെ തരണം. മുഹീദ്ദി ഷെയ്ഖ് അള്ളഹാനോട് പഠിച്ചോനെ ഒരു കുട്ടിനാണ് കൊടുക്ക്. അപ്പോ ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ നോക്കിയിട്ട് പഠിച്ചോൻ പറഞ്ഞു, ഏയ് ഇവൾക്ക് ഞാൻ കുട്ടിനെ വിധിച്ചിട്ടില്ലല്ലോ, ഇവൾക്ക് കുട്ടിനെ വിധിച്ചിട്ടില്ല. ഉടനെ ഷെയ്ഖ് പറയാണ്, ഒന്ന് വിരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ രണ്ടാണ് കൊടുത്തതാണ്, ഒന്നില്ലെങ്കിൽ രണ്ട് കൊടുത്തോൻ. അങ്ങനെ അങ്ങനെ ലേലം വിളിമാരി ഏറ്റി ഏറ്റി വിളിച്ചൂന്നാണ്. അവസാനം ഏഴും കഴിഞ്ഞ് എട്ടിന്റെ അവിടേക്ക് എത്തുക. അപ്പൊ പടച്ചോനാകെ ഉടനെ പറഞ്ഞു, എന്ത്, എട്ടെന്നൂരാ തീരും മുമ്പായി ഇറയവൻ എം ബി ഞാൻ ഏഴ് കൊടുക്കാം അതെന്നോവർ. എട്ടെന്ന് ചോദിച്ചാൽ അഞ്ഞ് എട്ടും കൊടുക്കേണ്ടി വരും, കാരണം ചോദിക്കുന്ന ആള് ശൈഖാണ്, കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്ന. അപ്പൊ എട്ടെന്നുരാ തീരും മുമ്പായി ഇറയവൻ എം ബി ഞാൻ ഏഴ് കൊടുക്കാം, ഏഴ് കൊടുത്തോളെ ശൈഖേ, അഞ്ഞ് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിനെയും ഞാൻ വിധിച്ചിട്ടില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞ ഈ പെണ്ണിന് എത്രണാപ്പ കിട്ടിയത്, ഏഴെണ്ണം. ഏയ് നോക്കണങ്ങള്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ അവസാന സമയത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിനോട് തേടാൻ, പടച്ചോനെ നിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്കൊരു മോനെ തരണം, നീ കഴിവുള്ളവനാണല്ലോ, നീ കെൽപ്പുള്ളവനാണല്ലോ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, അറിയില്ലേ. എന്നിട്ട് ഇവരോ, ഇവർക്ക് അതൊരു വിഷയമല്ല. മാത്രമല്ല, ഒരു കുട്ടിയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായ കുട്ടി പെണ്ണാണോ എന്നാ ആണാക്കി മാറ്റി കൊടുക്കും വരും, ഒരു പ്രശ്നമല്ല അവർക്ക്. അത് ഓപ്പറേഷനിലൂടെ ഒന്നുമല്ല, അത് ഷെയ്ഖിന്റെ ഒരുപാട് കാലം ഷെയ്ഖിനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായി നോക്കുമ്പോ പെൺകുട്ടിയ. അപ്പൊ ഷെയ്ഖിനോട് പോയിട്ട് ആവലാതി പറഞ്ഞു, എനിക്ക് പെൺകുട്ടിനെ വേണ്ട, പെൺകുട്ടിനെ വേണ്ട. ആ സാരല്ല, ഈ പേരിലേക്കാണ് പോയിക്കോ. അല്ല, എനിക്ക് പോകാൻ കഴിയൂല, കുട്ടിനെ ആണാക്കി തന്നെ തരണം. സാരല്ലടോ, ഈ പൊയ്ക്കോ, പരി പൊയ്ക്കോ,
ഐ മുജീദ് വീട്ടിലെത്തി നോക്കുമ്പോഴേക്ക് പെണ്ണായി പീറന്നുള്ള കുട്ടിയെ ആണാക്കി പുതിയ പോൽ മാറ്റുന്ന പൂർണ്ണ പോലീവാണോർ. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോലെ മാറ്റിക്കൊടുക്കുന്ന പൂർണ്ണ പൊലിവാണോർ. കേട്ടില്ലേ, എന്താ ഇവരുടെ ധാരണ, എന്താ ഇവര് ശൈഖുമാരെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? നോക്കണം നിങ്ങൾ പടച്ചതമ്പുരാന്റെ തീരുമാനത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഒരാൾക്ക് വിധിച്ചതെങ്കിൽ ആ തീരുമാനം അതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇവരിങ്ങനെ ചീട്ട് ചെയ്ത പടച്ചോ റേഷൻ പീടിക അരിതൂക്കുന്ന ആളാ, ഇവരെ ഇതിനെ ചീട്ടിന് അല്ലങ്ങനെ കോരി കൊടുക്ക അല്ലേ. അള്ളാഹുവിനെ എവിടെയാ കൊണ്ടുപോയി വെച്ചത്? ചിന്തിക്കണം സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ക്ഷുദ്രകൃതികളാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ വീര്യം കെടുത്തിയത്, ഈ മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റിയത്, ഈ മുസ്ലിം ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശുദ്ധ വചനങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകറ്റിയത് ഇത്തരത്തിലുള്ള ക്ഷുദ്രകൃതികളാണ്. ഇനി ഈ സമൂഹത്തോട് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, ഇവരാണ് അതിന്റെ പ്രചാരകന്മാർ, ഇവരാണ് അതിന്റെ ഒക്കെ ആളുകൾ. എന്നിട്ട് ഇവര് പറയുന്നത് നോക്കൂ, വഹാബിൻ അർത്ഥം അത്യുദാരൻ എന്നാണ്. ഏത് പിശുക്കനെ സമീപിക്കുമ്പോഴും ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഒരു പിശുക്കന്റെ അടുത്ത് പോയാ വഹാബ് 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 വഹാബ്, അപ്പൊ അയാൾക്ക് പോക്കറ്റ് കൈ ഇങ്ങനെ നിങ്ങൾ വഹാബ് എന്ന് പറയുമ്പോ ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ 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 നിങ്ങൾ വഹാബി എല്ലി തീരുമ്പോഴേക്ക് നിങ്ങളെ പോക്കറ്റിലേക്ക് അയാളെ പോക്കറ്റിൽ അതിന് മാറും. ഇതിന്റെ കളം എഴുതി കെട്ടുകയും ചെയ്യുക, അത് എഴുതി കെട്ടണം. ഇതിനൊരു കളുണ്ട്, ഒരു കളം 25, 39, 36, 23, 30, 24, 25, 25 അങ്ങോട്ടും ഇങ്ങോട്ടും പിരാൻ തന്നെ ആ ഇത് എഴുതി കെട്ടണം. എന്നിട്ടോ അയാൾ ഉദാരനായി മാറുന്നത് കാണാം, അയാൾക്ക് വിശാലമായി ആഹാരം ലഭിക്കുകയും ഏത് തുറക്കാത്ത പൂട്ടും തുറക്കപ്പെടുകയും ചെയ്യും. തുറക്കാത്ത പൂട്ടൊക്കെ തുറപ്പിക്കണ സാധനമാണ്. അബ്ദുൽ വഹാബ് എന്ന് പേരുള്ളവർക്ക് ഇത് കൂടുതൽ ഫലം ചെയ്യും. കണ്ടോ, ഇത് അബ്ദുൽ വഹാബുമാർക്കാണ് കൂടുതൽ ഫലം ചെയ്യുക. അപ്പൊ സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ ഇപ്പോ നിങ്ങൾ ഇന്നൊരു രസം കേൾക്കണം. ഇതൊക്കെ എഴുതി വിട്ടിട്ട് ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയിട്ട് ഇപ്പൊ പറയണമെന്നില്ല. ഒരു 10-15 കൊല്ലം ഉള്ളവൻ തന്നെ ഇവിടെയും പല നാടുകളിലൊക്കെ ആയിട്ട് ഇയാളെ പുസ്തകം പറയുന്നു. ഇപ്പൊ KVM ബന്ധാവുരാണ് ഈ പരിഭാഷ. ഇന്നിതാ പത്രത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ AP വിഭാഗത്തിന്റെ മുശാവറ കൂടിയിട്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നു. എന്താണെന്നറിയോ, സുന്നിയായി അഭിനയിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന KVM പന്താവൂരിന്റെ ഒരു പ്രസിദ്ധീകരണവുമായും സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടുന്ന വിചാരിച്ച് ഇത് നാദാപുരത്തേക്ക് ഒരു മുഴം മുമ്പ് എറിഞ്ഞതാ. ഇൻഷാല്ലാഹ് അവിടെ ആയിസല്ലാഹു തരികയാണെങ്കിൽ പോകണ്ട അവിടേക്ക്. അതിന് മുമ്പ് ഒരു മുഴം മുമ്പ് മറ്റേ ആള് സമസ്തനെ കൊണ്ട് പ്രമേയം പാസാക്കിച്ചതാ. ഇതുകൊണ്ടൊന്നും അവർ രക്ഷപ്പെടൂല, രക്ഷപ്പെടൂല. ഈ പുസ്തകമടക്കമുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ പരസ്യം ചെയ്ത് ജനങ്ങൾ വാങ്ങി വായിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഉത്തരവാദിത്തം ഈ മുശാവറ ഏറ്റെടുക്കോ, ഇവരെ ഏറ്റെടുക്കോ? ഇപ്പൊ നമ്മളിതിങ്ങനെ പറയാൻ തുടങ്ങി വെക്കുമ്പോ ഇവർക്ക് ഈ വിഷമം കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ അവസാനം എന്താണെന്നറിയോ, ഞങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്നിപ്പാണ് പ്രമേയം പാസാക്കിയത്. നിങ്ങൾ ഏതൊക്കെ അംഗീകരിക്കാത്തത് ലീസ്റ്റ് ഇടിക്കും അടുത്ത ദിവസം. അന്ന് കേക്കട്ടെ, ഏതൊക്കെ അംഗീകരിക്കാത്തത്? ഏതു കൊല്ലം മുതൽ എഴുതിയതാ അംഗീകരിക്കാത്തത്? ഏതു കൊല്ലം മുമ്പുള്ളതാണ് സ്വീകരിക്കുക? നിങ്ങളുടെ സർവ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് വന്നിട്ടില്ലേ? ഇയാളുടെ പുസ്തകത്തിന്റെ പരസ്യം മജ്മൂഉൽ ലത്തീഫ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഷുമൂസുൽ അൻവാർ, ഈ ഷംസുൽ മഅരിഫുൽ കുബറിന്റെ പരിഭാഷ വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇതിലൂടെ പഠിച്ചു വെച്ചോ. എന്താണെന്നറിയോ, ചിലപ്പോ ചില സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ഇയാൾ ഈ വക സാധനങ്ങളൊക്കെ പുറത്ത് കിടക്കണ്. ഇത് പുറത്ത് കെടുത്തിട്ട് 40 ആലിമീങ്ങൾ ഒന്നിച്ചുള്ള മുശാവറയാണ് ഇപ്പൊ ഞെട്ടിയിട്ട് പറയണത്. ഞങ്ങൾക്ക് അതിനോടൊരു ബന്ധമല്ലേ? അത് ഞങ്ങളതല്ലേ? ആരെ പറഞ്ഞു നിങ്ങളതല്ലാന്ന്? നിങ്ങളെ പുറത്ത് വെച്ചിട്ടു ഞങ്ങള്, നിങ്ങളതല്ലാന്നോ? നിങ്ങളാണ് ഇതിന് പരസ്യം കൊടുത്തത്, നിങ്ങളാണ് ഇത് വിൽക്കുന്നത്, നിങ്ങളെ മർക്കസിൽ നിന്നാണ് ഇപ്പോഴും ഞങ്ങൾ ഇതൊക്കെ വാങ്ങണത്. അതിന്റെ ചീട്ടുണ്ട് ഞങ്ങളെ കയ്യില്. നിങ്ങളെ പുസ്തകം, ഇയാളുടെ പുസ്തകം മർക്കസ് കോംപ്ലക്സിൽ നിന്ന് SOSന്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ ചീട്ട് കൊണ്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ആ ടോട്ടൽ പ്രൈസ് ഇത്രയെന്ന് പറഞ്ഞ് വാങ്ങിയാണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാൻ സ്വീകരിക്കൂല. അപ്പൊ സുഹൃത്തുക്കളെ, കണ്ടല്ലേ നിങ്ങൾ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാ തനിച്ച ഷിയാക്കൾ ആശയം പ്രചരിപ്പിക്കുക, ഇതാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, പടച്ചതമ്പുരാനെ കൊണ്ടാണ് കളി. വഹാബ് എന്നല്ലാടെ പേരാ. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലായിക്കോളി. ചില ആളുകൾ പറഞ്ഞു വഹാബികൾ എന്നാ വിളിക്ക, വഹാബികള്. വഹാബികള് എന്നാൽ അവർ വിചാരിച്ചു എന്റെ ഒരു ചീത്തയാണ് വിചാരിച്ചു തുടങ്ങിയതാ സാധുക്കള്. പക്ഷെ നോക്കുമ്പോ ആ പേര് വിളിക്കാൻ തോന്നിയതിൽ തന്നെ വലിയൊരു കറാമത്താവ നമ്മള് കണ്ടത്. കാരണം വഹാബ് എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാണ്, അള്ളാന്റെ ആൾക്കാര്. അതാ വഹാബി,
അള്ളാന്റെ ആൾക്കാരാ വഹാബികള്. പക്ഷെ ഇവരുപയോഗിക്കുന്നത് എന്തിനാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ പിൻപറ്റിയ ആളുകൾ ഇവരാണ് വഹാബികൾ എന്നാണ് ഇവർ അർത്ഥം കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെയല്ല നമ്മൾ പിൻപറ്റുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയം പിൽക്കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ അത് പറയാൻ പേടിച്ചപ്പോ അറേബ്യൻ രാജ്യത്ത് ഏറ്റവും വലിയ നെഞ്ചൂക്കോടുകൂടി ആ സത്യം ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയാൻ ആ കാലഘട്ടത്തിൽ ധൈര്യം കാണിച്ച ഒരു പണ്ഡിതൻ എന്നതിലപ്പുറം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല. നമ്മൾ അദ്ദേഹത്തെ തക്ലീദ് ചെയ്യുന്ന, അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളല്ല. അദ്ദേഹത്തിനും തെറ്റുകൾ സംഭവിക്കും, ശരികൾ സംഭവിക്കും, അതിലപ്പുറം യാതൊരു പ്രത്യേകതയും. മഹാനായ ഇമാം ഷാഫി ഇമാമില്ലേ, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലേ, എത്രയോ മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ, അവരുടെയൊക്കെ ശേഷം അവസാന കാലത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നതിലപ്പുറം നമുക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ഒരു ആശയമായിട്ട് ഒന്നും ഈ ലോകത്തോട് നമ്മൾ പറയുന്നില്ല. അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പഠിപ്പിച്ച ആശയമല്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്, ഖുർആനിന്റെ ആശയമാണ്, അല്ലാത്ത പുതിയൊരു ആശയമല്ല. അപ്പൊ നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയണ വഹാബികള്, വഹാബികള് എന്നാ കൂട്ടരെ, അയാളെ വാപ്പ എന്ത് വായിച്ചു, മുഹമ്മദ് എന്ന അയാളെ പേരാ, ഇബിന് അബ്ദുൽ വഹാബാണ്, അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയുടെ മകനായ മുഹമ്മദ് എന്നാ അയാളെ പേരല്ല പറയേണ്ടി. അവരും ചിന്തിച്ചില്ല മുഹമ്മദ് എന്ന അയാളെ പേര്, ഈ പറയുന്ന ആളുടെ പേര് മുഹമ്മദാണ്, ഇബിന് അബ്ദുൽ വഹാബ്, അബ്ദുൽ വഹാബ് എന്ന് വാപ്പന്റെ പേര്, എന്നിട്ട് ആ പേരിന്റെ തലക്കത്ത് നോക്കിട്ടാ വഹാബികള് എന്ന് പറഞ്ഞതാണ്. പറഞ്ഞു കുടുങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടെങ്കിലും വഹാബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമാണ്, അവന്റെ ആശയമാണ്. ആ ആശയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ ശിരസാ വഹിക്കുന്ന ആളുകൾ എല്ലാവരും വഹാബികൾ തന്നെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ആൾക്കാരാണ്, നാം അവന്റെ അടിമകളാണ്, അബ്ദുൽ വഹാബുകളാണ് എന്ന്, അബ്ദുൽ വഹാബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ നിലനിർത്തണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ ഏറ്റവും വലിയ ഒരു ആശയം അഥവാ ഒരു ഗുണമാണ് ആ പേരിൽ ഒളിഞ്ഞിരിക്കുന്നത്, അൽ വഹാബ്, ധാരാളക്കണക്കിന് ഉദാരമായി നൽകിക്കൊണ്ടിരിക്കുന്നവൻ എന്നാണ് വഹാബ് എന്ന് പറയുന്ന ആ നാമത്തിന്റെ ആശയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ് റസാഖ്. റസാഖ് എന്ന പേര് എന്താണ്? റസാഖ് എന്ന് പറഞ്ഞാൽ റസാഖ് എന്നും അതുപോലെ തന്നെ റാസിഖ് ശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അൻത ഖൈറുർ റാസിഖീൻ, ഖൈറായവനാണ് നീ. റസ്സാഖ് എന്നത് അതിൻ്റെയും ഏറ്റവും ഉദാത്തമായ വിശേഷണമാണ്. ധാരാളക്കണക്കിന് നൽകുന്നവൻ, ധാരാളം ആഹാരം നൽകുന്നവൻ എന്നാണ് റസ്സാഖ് എന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ റസ്സാഖ് എന്ന നാമം ഒരു തവണയാണ് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് റസ്സാഖ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഈ ലോകത്ത് അവനല്ലാത്ത എല്ലാ വസ്തുക്കളും മഖ്ലൂഖുകളാണ്. പടച്ചവനാണ് ഖാലിഖ്. ഖാലിഖായ റബ്ബിന്റെ റിസ്ക് കിട്ടാതെ ഈ ലോകത്ത് ഒന്നിനും സാധ്യമല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ കോടാനുകോടി മനുഷ്യന്മാര് മാത്രമല്ല, കരയിലും കടലിലുമായി ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത, അവന്റെ കൗണ്ടിങ്ങിനൊരിക്കലും വിധേയമാകാൻ സാധ്യമല്ലാത്ത, കരയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കടലിൽ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത ജീവജാലങ്ങൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകളിൽ കരയിലും കടലിലുമായി കൊണ്ട് പരന്നുകിടക്കുന്ന പടച്ചതമ്പുരാന്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഇനങ്ങളിലുള്ള സർവ്വ സൃഷ്ടികൾക്കും റിസ്ക് നൽകാൻ മാത്രം ഖജനാവ് വിശാലമായ റബ്ബാണവൻ. എല്ലാവർക്കും വേണ്ടത് വേണ്ട അളവിൽ നൽകാൻ കഴിവുറ്റവനല്ലയോ അവൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ ഒരൊറ്റ ജന്തുവുമില്ല, അത് മനുഷ്യനും പെട്ടു എല്ലാവരും പെട്ടു, ഒന്നുമില്ല. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവയുടെയൊക്കെ റിസ്ഖിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഇവിടെ വായ ഒരു വസ്തുവിന് കീറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസ്ക് വല്ല കണക്കാക്കിയിട്ടുണ്ട്. പടച്ചോന്റെ ഖജനാവ് അതിന് മാത്രം വിശാലമാണ്. അവൻ അത്രയും നൽകുന്നവനാണ്. സൂറത്തുൽ ദാരിയാത്തിൽ 58-ാമത്തെ വചനം, പടച്ചതമ്പുരാൻ നിങ്ങളോട് റിസ്ക് ഒന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല, ഞാൻ നിങ്ങളെ പടച്ചത് നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്.
എനിക്ക് മാത്രം ഇബാദത്തെടുക്കാനാണ് ഞാൻ നിങ്ങളെ പഠിച്ചത്.